എസ് കെ സജീഷ്, അവസാനം ഒരു ചോദ്യം സഹിതമാണ് ശ്രീകുമാർ പറഞ്ഞു നിർത്തിയത്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയെ ദുർവ്യാഖ്യാനം ചെയ്തും വർഗീയ അജണ്ടകളുടെ പശ്ചാത്തലത്തിൽ പുകമറ സൃഷ്ടിക്കാനുമുള്ളൊരു പരിശ്രമം നടന്നു എന്നും ആ പരിശ്രമമാണിപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിട്ടുള്ളത് എന്നും, ദി ഹിന്ദു തന്നെ അതിലവർക്ക് പറ്റിയ തെറ്റ്, കാരണം ഇതിൽ പി ആർ ഏജൻസി ഉണ്ടെങ്കിലും ആ പി ആർ ഏജൻസിക്കും അപ്പുറം അവരുടെ തന്നെ ലേഖകൻ അഭിമുഖം നടത്തിയാണ് 30 മിനിറ്റ് നേരം മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ഇൻ്റർവ്യൂ തയ്യാറാക്കിയിട്ടുള്ളത്, അതിൽ പറയാത്ത കാര്യമാണ് അതിൽ രേഖപ്പെടുത്തേണ്ടി വന്നത് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് സമ്മതിച്ചുകൊണ്ട് അത് മാധ്യമപ്രവർത്തനത്തിൽ പാടില്ലാത്ത കാര്യമാണെന്നും ആ ജാഗ്രതക്കുറവിന് ആ സംഭവിച്ച തെറ്റിന് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുമാണ് പത്രം പറഞ്ഞത്. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിശദീകരണത്തെക്കുറിച്ചും മറുപടി പറയാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ തയ്യാറാകണം. ഒന്ന്, അദ്ദേഹത്തെ പോലെ ഒരാൾ ആശങ്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം രൂപീകരിക്കുന്നത് പി ആർ ഏജൻസി ആണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം. സി പി ഐ എമ്മിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാധ്യമ നാണക്കേട് സംഭവിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പരാമർശിച്ച ചില കാര്യങ്ങളും വിശേഷണങ്ങളും. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, മലപ്പുറത്ത് ഈ കേസുകളാകെ കൂടുതലാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന തരത്തിലേക്കുള്ളൊരു വാദത്തിൽ നിൽക്കാനാണ് അദ്ദേഹം ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. കേട്ടല്ലോ മറുപടി. ശ്രീ ശരത്ത്, ഇവിടെ കുറേ നാളായി മാധ്യമങ്ങളും വലതുപക്ഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബോധപൂർവമായ വിവാദങ്ങൾ സൃഷ്ടിക്കുക, ആ വിവാദങ്ങളിലൂടെ വിളകൊയ്തെടുക്കാം എന്ന ഒരു വ്യാമോഹം അവർക്കുണ്ട്. ഇതിപ്പോഴൊന്നും ആരംഭിച്ച ഒന്നുമല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അവമതിക്കാൻ വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ ഗൂഢാലോചനകൾ നേരത്തെയും നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിൽ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ പങ്കു വഹിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ നമുക്കറിയാം, അമേരിക്കൻ സി എ ഉൾപ്പെടെ 1 ഇ എം എസ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ഇടപെട്ടിരുന്നു എന്ന് പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. അതിന് ഒരു കോൺഗ്രസ്സുകാരും നിഷേധിച്ചിട്ടുമില്ല. അത്തരത്തിലുള്ള വിവാദങ്ങളും അത്തരത്തിലുള്ള ഗൂഢാലോചനകളും എക്കാലത്തും തുടർന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ഇവിടെ വിവാദങ്ങളുടെ ഭാഗമായി സഞ്ചരിക്കുന്ന വലതുപക്ഷവും, അതോടൊപ്പം ഇപ്പോൾ പി വി അൻവറും അദ്ദേഹത്തിൻ്റെ മറ്റ് അജണ്ടകളും അന്വേഷണങ്ങളും ഒക്കെ മാറ്റി വർഗീയതയുടെ പുതിയൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഹിന്ദു പത്രത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം, ആ അഭിമുഖം തയ്യാറാക്കിയ ഹിന്ദു പത്രത്തിൻ്റെ ലേഖിക മുതിർന്ന ലേഖികയാണ്. അവർ പൂർണ്ണമായി റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. സാധാരണയായി റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ ആ നിലയിൽ അവർ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക. എന്നാൽ പറയാത്ത കാര്യങ്ങൾ അച്ചടിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ പേരിൽ അൻവറും അൻവറിൻ്റെ കൂട്ടാളികളോ അല്ല തിരിച്ച് അൻവർ അവരുടെ കൂട്ടാളികളോ എന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ വേർതിരിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. ഇവിടുത്തെ യു ഡി എഫും അതിൻ്റെ നേതൃത്വമൊക്കെ ആയിട്ടുള്ള ആളുകൾ വിവാദത്തിന് വേണ്ടി വന്നു. ആ വിവാദത്തിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയോട് മുഖ്യമന്ത്രി എന്തോ തെറ്റായ സമീപനം സ്വീകരിച്ചു, തെറ്റായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നെല്ലാം പ്രചരിപ്പിച്ചു. എന്നാൽ വസ്തുത എന്താണ്? അത്തരത്തിലുള്ള ഒരു വാക്ക് പോലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അത് ബോധ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ തരത്തിൽ തെറ്റായ കാര്യം അച്ചടിച്ചു വന്നതിൻ്റെ ഭാഗമായി ഹിന്ദു പത്രത്തിന് കത്ത് നൽകി. ഈ വിവാദമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ആ കത്ത് നൽകിയപ്പോൾ അതിന് അവർ കൃത്യമായി മറുപടി പറയുകയും തെറ്റ് തിരുത്തുകയും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, മാധ്യമ ധർമ്മത്തിന് ചേർന്ന ഒരു പ്രവൃത്തിയല്ല ഞങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞ് മാന്യമായി തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും പഠിക്കേണ്ട രീതിയിൽ തന്നെ മാന്യമായി അവർ മാധ്യമധർമ്മത്തിന് നിരക്കാത്തതാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഖേദം പ്രകടിപ്പിച്ചു. അപ്പോഴും ഞങ്ങൾ കരിശം തീരില്ല എന്നുള്ള രീതിയിൽ ഇവിടെ യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ അവരെ പിന്താങ്ങുന്ന മാധ്യമങ്ങളുമെല്ലാം വലിയ തോതിൽ വലതുപക്ഷമാകെ പുതിയ വിവാദവുമായി വരികയാണ്. ഇവിടെ ശ്രീ എൻ ശ്രീകുമാറിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള സ്നേഹവും ആശങ്കയും എല്ലാം കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ട്. അവർ ആശങ്കപ്പെടുന്നുണ്ട് പോലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് നയം രൂപീകരിക്കുന്നത്, ഇതിപ്പോൾ തെറ്റിപ്പോയോ എന്നൊക്കെയുള്ള ശ്രീ എൻ ശ്രീകുമാറിൻ്റെ ആശങ്കയിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ ശ്രീകുമാർ, ഒന്നേ പറയാനുള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നയം രൂപീകരിക്കുന്നതിൽ കൃത്യമായ രീതിയുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, അത് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ കാര്യത്തിൽ ഒരു പി ആർ ഏജൻസിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസോ സർക്കാരോ മുഖ്യമന്ത്രിയോ ഒന്നും ഈ കാര്യത്തിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് സുവ്യക്തമാണ്, അത് സി എം ഓഫീസ് തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് മറ്റേതോ രീതിയിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആ രീതിയിൽ പല ഗൂഢാലോചനയും പ്രചരണങ്ങളുമെല്ലാം നടക്കും. ആരെയും ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് രാജ്യത്തെയോ കേരളത്തിലെയോ മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കാൻ ഏതെങ്കിലും പി ആർ ഏജൻസി വേണം എന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് മലയാളികളായ എല്ലാവർക്കും അറിയാവുന്നതാണ്.
ഓരോ വിഷയത്തിനകത്തായാലും ഏറ്റവും ക്ലാരിറ്റിയോടു കൂടിയുള്ള നിലപാട് കേരളത്തിന് വിശദീകരിക്കാൻ എക്കാലത്തും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച ഘട്ടത്തിലുമെല്ലാം പാർട്ടിക്കും ബഹുജനങ്ങൾക്കുമെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായി വിശദീകരിച്ച നല്ല പാരമ്പര്യം ശ്രീ പിണറായി വിജയനുണ്ട്, സഖാവ് പിണറായി വിജയനുണ്ട്. അത് നല്ലവണ്ണം ബോധ്യമുള്ളവരുമാണ് കേരളത്തിലെ ജനത. പിന്നെ നിങ്ങൾക്ക് എന്ത് രീതിയിലും ഇങ്ങനെ പലതും പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും? ഇവിടെ മലപ്പുറം ജില്ലയെ അവമതിക്കുന്ന രീതിയിൽ ആരും സംസാരിച്ചിട്ടില്ല. കേരളത്തിൽ മൊത്തത്തിലുള്ള സ്വർണ്ണക്കടത്തും ഹവാല പണം പിടിക്കുന്നതുമെല്ലാമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് നോക്കുമ്പോൾ 125.7 കിലോഗ്രാം സ്വർണം പിടിച്ചു. അതിൽ 122 കോടി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ 147.9 കിലോഗ്രാം പിടിച്ചു. അതിൽ 124 കിലോഗ്രാം കരിപ്പൂർ വിമാനത്താവളത്തിലാണ്. ഹവാല പണത്തിൽ 122 കോടി പിടിച്ചു. അതിൽ 87 കോടി കരിപ്പൂർ വിമാനത്താവളത്തിലാണ്. ഈ ആളുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ ആളുകൾക്ക് വേണ്ടി എന്തിനാണ് വർത്തമാനം പറയുന്നത് എന്നതാണ് ചോദ്യം. ആ ചോദ്യം ആരോടാണ്? ആ ചോദ്യം PV അൻവറിനോടാണ്. ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഇതെല്ലാം പുറത്തേക്ക് വന്നിട്ടാണ് പോലീസ് പിടിക്കുന്നത്. ഇത് പിടിക്കരുത് എന്നുള്ളതാണ് അൻവറിൻ്റെ പ്രശ്നം. അവിടെ കസ്റ്റംസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ കസ്റ്റംസിലെ ഒരു ഉദ്യോഗസ്ഥനെ പറ്റിയും അൻവറിന് അഭിപ്രായ വ്യത്യാസം ഇല്ല കേട്ടോ. അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത്രയും കിലോ സ്വർണം കരിപ്പൂർ എയർപോർട്ട് വഴി പുറത്തേക്ക് ഇറങ്ങിയെന്ന് അൻവറിനോ അൻവറിനെ കൂട്ടുപിടിക്കുന്ന ആളുകൾക്കോ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, കസ്റ്റംസ് എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഇത്തരത്തിൽ കൃത്യമായി പോലീസ് പിടിച്ചിട്ടുണ്ട്, അത് കരിപ്പൂർ എയർപോർട്ടിലാണ് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയെ അവമതിക്കാനാണ്, മറ്റേതെങ്കിലും രീതിയിൽ അത് ഏതെങ്കിലും വിഭാഗത്തെ ചിത്രീകരിക്കാനാണ് എന്നെല്ലാം പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ളുകള്ളിയൊക്കെ എല്ലാവർക്കും നന്നായി മനസ്സിലാകും. തോൽക്കുമ്പോൾ വർഗീയത എന്ന് പറയുന്ന മേലങ്കി പലരും എടുത്തിടും. ആ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാകും, അതിൽ ഒരു തർക്കവുമില്ല. പിന്നെ മലപ്പുറം ജില്ലയുടെ കാര്യം പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ല തന്നെ രൂപീകരിക്കുന്നത് എങ്ങനെയാണ് ശ്രീ ശ്രീകുമാറിന് അറിയാത്ത കാര്യമല്ലല്ലോ. ഓക്കെ, സഖാവ് EMS കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത്. അന്ന് അതിനെ എതിർത്തവരാണ് നിങ്ങൾ കോൺഗ്രസ്. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി പദയാത്ര നടത്തിയവരാണ് കോൺഗ്രസ്. ആര്യാടൻ മുഹമ്മദിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചരിത്രമാണ്. പിന്നെ ഒരു കാര്യം, മലപ്പുറം ജില്ലയെ വർഗീയവൽക്കരിക്കാൻ ഇന്ന് തുടങ്ങിയ ശ്രമമല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉൾപ്പെടെ തുടങ്ങിയിട്ടുണ്ട്. ആ ബ്രിട്ടീഷുകാരുടെ കാലത്ത് മലപ്പുറം ജില്ലയെ വർഗീയവൽക്കരിക്കാനും അവിടെ നടന്ന ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമര പോരാട്ടം, കർഷക സമരം, ആ പോരാട്ടത്തെ മാപ്പിള ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചപ്പോൾ 1946 സഖാവ് EMS ദേശാഭിമാനി പത്രത്തിൽ, പാർട്ടിയുടെ മുഖപത്രത്തിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനം ആഹ്വാനവും താക്കീതും എന്ന ലേഖനമായിരുന്നു. ആ ലേഖനം പ്രസിദ്ധീകരിച്ചതിൻ്റെ ഭാഗമായി വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ബ്രിട്ടീഷുകാർ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ലക്ഷ്യമുള്ള ബ്രിട്ടീഷുകാർ ദേശാഭിമാനി പത്രത്തെ നിരോധിക്കുകയും കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. ചരിത്രപരമായും ഇന്ന് വരെയും മലപ്പുറത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വഹിച്ച പങ്ക് മലപ്പുറം ജില്ലയിൽ മതനിരപേക്ഷമായി ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും അറിയാം. അതിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി PV അൻവറോ അതല്ല അവർക്ക് ചൂട്ടുപിടിക്കുന്ന UDFO കോൺഗ്രസോ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി വന്നാൽ അതെല്ലാം തിരിച്ചറിയാൻ നല്ല ശേഷിയും വിദ്യാഭ്യാസവും എല്ലാമുള്ള വിവേകവും എല്ലാമുള്ള ഒരു സമൂഹമാണ് അവിടെ ജീവിക്കുന്നത് എന്നെങ്കിലും മിനിമം തിരിച്ചറിയണം. ആ മിനിമം തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ.